നമസ്കാരം. കൂർക്കം വലി ഒഴിവാക്കാൻ പരീക്ഷിക്കാവുന്ന ചില പ്രത്യേക വഴികളുണ്ട്. ഇത് ഏവർക്കും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതേസമയം കൂർക്കം വലി കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് അടുത്തു കിടക്കുന്ന ആൾക്കാണെന്ന് പറയാറുണ്ട്. പല വിധത്തിലെ ശബ്ദം കൂർക്കം വലിയുടെ ഭാഗമായി ഉണ്ടാകും. കൂടെ കിടക്കുന്ന ആളുടെ ഉറക്കം തന്നെ പോകും. ഇതിനെ തമാശയായി നാം എടുക്കേണ്ടതില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രധാനമായും കൂർക്കം വലിക്ക് കാരണമാകുന്നത്. മാത്രമല്ല പങ്കാളിയുടെ കൂർക്കം വലി കാരണം വിവാഹബന്ധം വരെ വേർപെടുത്തിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 70% ആളുകളും പല പ്രായത്തിലായി കൂർക്കം വലിക്കാറുണ്ട്. എന്നാൽ കൗമാരക്കാരിൽ പൊതുവെ കൂർക്കം വലി കുറവാണ്. 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരാണ് കൂർക്കം വലി കൂടുതലായി കാണപ്പെടുന്നത്. അതേസമയം വളരെയേറെ പ്രായമായവരിലും കൂർക്കം വലി നന്നേ കുറവാണ്. ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥ കൂർക്കം വലിയുള്ളയാൾ അത് അറിയുന്നില്ലെന്നതാണ്. ഇയാളുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കൂർക്കം വലി. എന്നാൽ ഇത് ഒഴിവാക്കാൻ ചെയ്യാവുന്ന ചില എളുപ്പ മാർഗങ്ങളുണ്ട്. ശ്വസനക്രിയയിൽ ഉണ്ടാകുന്ന തടസ്സം മൂലമാണ് കൂർക്കം വലി ഉണ്ടാകുന്നത്. ശ്വാസോച്ഛ്വാസം നടത്തുന്ന സമയത്ത് വായു കടന്നു പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഭാഗത്ത് ചെറിയ തടസ്സമുണ്ടായാൽ പോലും കൂർക്കം വലിക്ക് കാരണമാകും. കൂർക്കം വലി ഇല്ലാതാക്കണമെങ്കിൽ വായുവിന് തടസ്സങ്ങളില്ലാതെ ശ്വാസകോശത്തിൽ പ്രവേശിക്കാൻ കഴിയണം. ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും തടസ്സങ്ങൾ പാടില്ല. മലർന്നു കിടന്ന് ഉറങ്ങുന്നവരിലാണ് കൂർക്കം വലി കൂടുതലായി കാണപ്പെടുന്നത്. ഈ രീതിയിൽ ഉറങ്ങുമ്പോൾ നാവ് തൊണ്ടയിലേക്ക് ഇറങ്ങി ശ്വാസതടസ്സം ഉണ്ടാകുന്നു. കൂർക്കം വലിക്കുന്നവരുടെ തല ചരിച്ചു വെച്ചാൽ മതി എന്നൊക്കെ പലരും പറയുന്നത് ഇതുകൊണ്ടാണ്. നാവ് മൂലമുണ്ടാകുന്ന ശ്വാസതടസ്സം തൽക്കാലത്തേക്കെങ്കിലും അകറ്റാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതിന് പകരം ഉറക്കത്തിൽ വായുവിലൂടെ ശ്വാസം എടുക്കുമ്പോഴാണ് കൂർക്കം വലി ഉണ്ടാകുക. ഇത് പരിഹരിക്കാനായി രൂപകൽപ്പന ചെയ്ത ബെൽറ്റ് പോലെയുള്ള ഒരു വസ്തുവാണ് ചിൻ ട്രാപ്പ് എന്നത്. കീഴ്ത്താടിയെയും നാക്കിനെയും തൊണ്ടയിലെ പേശികളെയും ശ്വസനത്തിൽ സഹായിക്കാൻ ചിൻ സ്ട്രാപ്പുകൾ പ്രത്യേക പങ്കുവഹിക്കുന്നുണ്ട്. ഉറങ്ങുമ്പോൾ ധരിക്കുകയേ വേണ്ടു. ഇതിന് മറ്റ് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെയില്ല. അതുമാത്രവുമല്ല വിട്ടുമാറാത്ത മൂക്കടപ്പും ജലദോഷവും കഫക്കെട്ടുമുള്ളവരിൽ കൂർക്കം വലിയും ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കണം. നന്നായി ആവി പിടിക്കുന്നത് ജലദോഷം, മൂക്കടപ്പ്, കഫക്കെട്ട് തുടങ്ങിയ അസ്വസ്ഥതകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. പുകവലി, മദ്യപാനം എന്നിവ ഉറങ്ങുന്നതിന് മുൻപായി നിർബന്ധമായും മാറ്റി നിർത്തുക. ഇതും ഗുണം നൽകും. മലർന്നു കിടന്നുറങ്ങുന്ന ശീലമുള്ളവരിൽ കൂർക്കം വലി നന്നേ കൂടുതലായിരിക്കും. അതിനാൽ തന്നെ ഈ രീതിയിൽ കിടക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. പുറകുവശത്ത് പോക്കറ്റുള്ള പാൻസോ വസ്ത്രമോ ധരിച്ച് അതിനുള്ളിൽ ഒരു ചെറിയ ബോൾ ഇടുക. ഇങ്ങനെ ഉറങ്ങാൻ പോവുക. മലർന്നു കിടക്കാനുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ ഈ ബോൾ സ്വാഭാവികമായും അടിയിലാകും. മലർന്നു കിടക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. വശം തിരിഞ്ഞുള്ള ഉറക്കം നല്ല ശ്വസനത്തിനും ഓക്സിജൻ പ്രവാഹത്തിനുമെല്ലാം വളരെ നല്ലതാണ്. പകൽ കൂടുതൽ നേരം നിൽക്കുക, ഇരിക്കുമ്പോൾ കാലുകൾ വിറപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിവ രാത്രിയിലെ കൂർക്കം വലി ഒഴിവാക്കാൻ സഹായിക്കുന്നുവെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പകൽ കൂടുതൽ സമയം ഇരിക്കുന്നവരുടെ കാലിൽ ഫ്ലൂയിഡ് കൂടുതൽ അടിഞ്ഞുകൂടുന്നു. അതായത് ഫ്ലൂയിഡ് ടിറ്റൻഷൻ എന്ന അവസ്ഥ. ഇത് ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന ഈസോഫാഗസ് എന്ന കുഴലിനെ സങ്കോചിപ്പിക്കുന്നു. ഇത് കാരണം വായു വളരെ പെട്ടെന്ന് തന്നെ തൊണ്ടയിലേക്ക് എത്തുന്നു. ഇത് രാത്രിയിൽ വൈബ്രേഷനുകൾ ഉണ്ടാക്കുന്നു. ഇതാണ് കൂർക്കം വലിയിലേക്ക് നയിക്കുന്നത്. കാലിലെ മസിലുകൾ രാവിലെ പ്രവർത്തനക്ഷമമാകുന്ന ഒന്നാണ് നിൽക്കുന്നതും ഇതുപോലെ കാലുകൾ ചലിപ്പിക്കുന്നതും. ഇത് വ്യായാമ ഗുണവും നൽകുന്നുണ്ട്. ഇതിലൂടെ ദ്രാവകം അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. കൂർക്കം വലിയും തടിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. വണ്ണം കൂടിയവരിൽ ഇടുങ്ങിയ കഴുത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരക്കാരിൽ കൂർക്കം വലിയും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വണ്ണം കുറച്ചാൽ ഒരു പരിധിവരെ കൂർക്കം വലിക്ക് പരിഹാരം കണ്ടെത്താം. കൂർക്കം വലിക്കുന്നവർ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പായി ഭക്ഷണം കഴിക്കുക. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ പോയാൽ കൂർക്കം വലിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൂർക്കം വലിയെ നമുക്ക് പൂർണ്ണമായും തടയാം. വെബ് ഡെസ്ക്, തത്വമീനുസ്.